We will overcome. We will overcome. We will overcome. നമസ്കാരം. വി വിൽ ഓവർകം എന്ന സോണിയാഗാന്ധി ഘോരം പ്രസംഗിച്ചിട്ട് എന്തായി? എല്ലാം കേരളത്തിൽ കൈവിട്ടു പോകുന്ന ലക്ഷണമാണ് നിലവിൽ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും, തൃക്കാക്കര കോൺഗ്രസിൻ്റെ കോട്ട? കോൺഗ്രസ് അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല. ഇപ്പോൾ എന്തായി? കൂട്ടത്തോടെയല്ലേ തൃക്കാക്കരയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കൂടുമാറ്റം നടത്തി ഇടതുപക്ഷത്തോടൊപ്പം, വ്യക്തമായി പറഞ്ഞാൽ വികസനപക്ഷത്തോടൊപ്പം ചേർന്നത്? അയ്യോ, ഇതാണ് സുധാകര സത്യത്തിൽ നാണക്കേട്. ഇത്രയും കോൺഗ്രസ് നേതാക്കൾ തൃക്കാക്കരയിൽ കളത്തിലിറങ്ങിയിട്ടും ഒരു രക്ഷയുമില്ല. കോൺഗ്രസിന്റെ അസ്തമനം മനസ്സിലാക്കിയ പ്രവർത്തകരും തൃക്കാക്കരയിൽ കോൺഗ്രസിനെ കൈയൊഴിയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിലവിൽ വൈറൽ രാഷ്ട്രീയ കേരളത്തിൽ. നേതാക്കളുടെ പിടിപ്പ് കിടന്നല്ലാതെ ഇതിനെ മറ്റെന്തു പറയാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു ഉത്തരവില്ല. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കി. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും CPMലേക്ക് ചേക്കേറിയിരിക്കുന്നു. 18 പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് CPMനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. 3 മുന്നണികളുടെയും പ്രധാന നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിക്കുന്നതിനിടെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഈ ഒരു കൂടുമാറ്റം. എന്തുകൊണ്ടും CPMന് അതൊരു ഉപയോഗം കൂടിയാണ്. കാര്യം, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അത്തപ്പതിച്ചു പോയ കോൺഗ്രസിൻ്റെ നിലവിലെ അവസ്ഥ കണ്ട് തൃക്കാക്കരയിലെ പ്രവർത്തകരും നേതാക്കളുമടക്കം, പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമടക്കം CPMലേക്ക് ചേക്കേറുമ്പോൾ എന്തുകൊണ്ടും ജോ ജോസഫിന് വിജയിക്കുവാനുള്ള സാധ്യതകൾ ഏറെക്കുറെ കൂടി എന്ന് വേണം കരുതും. തൃക്കാക്കര 23 വാർഡ് കമ്പിവേലിക്കകത്ത് ബ്രാഞ്ചിലാണ് കോൺഗ്രസ് നേതാക്കൾ കുടുംബസമേതം പാർട്ടി വിട്ട് CPMൽ ചേർന്നത്. INDUCE ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം സെക്രട്ടറിയുമായ CM നിഷാദിൻ്റെയും നിഷാദിൻ്റെ ഭാര്യ മുൻ UDF കൗൺസിലർ ഷെജീന നിഷാദിൻ്റെയും നേതൃത്വത്തിൽ 18 പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് കുടുംബസമേതം CPMന്റെ ചിറകിനടിയിലേക്ക് ഓടിയെത്തിയത്. CPMനൊപ്പം പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതെന്ന CPM തൃക്കാക്കര ഏരിയ കമ്മിറ്റി അറിയിക്കുമ്പോൾ തലയിൽ കൈവച്ചിട്ട് കാര്യമില്ല കോൺഗ്രസേ, ജനങ്ങൾക്കായി എന്തേലുമൊക്കെ ചെയ്യണമായിരുന്നു കുറച്ചെങ്കിൽ. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹന്റെ നേതൃത്വത്തിലാണ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ സ്വീകരിച്ചത്. രക്തഹാരമണിയിച്ച് പതാക നൽകിയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ CPM പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. രാജ്യത്തിൻ്റെ ഭീഷണിയായ മതവർഗീയതയെ നേരിടാൻ CPMനെ കഴിയൂ എന്നും പ്രവർത്തകർക്കൊപ്പം അവസാനം വരെ കൂടെ നിൽക്കുന്ന പാർട്ടി CPM മാത്രമാണെന്നുമായിരുന്നു പാർട്ടിയിലേക്ക് എത്തിയതിന് പിന്നാലെ CA നിഷാദിൻ്റെ വ്യക്തമായ പ്രതികരണം. നിഷാദിനും ജഷീനയ്ക്കും പുറമെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ KS സിറാജ, റിജോ റോയ്, INDUC മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതാക്കളായ റോബിൻ റോയ്, മിഥുൻ ഷിലിൻ, ഷിബിൻ ആന്റണി, TS സുധീഷ്, AX ജോസഫ്, സനീഷ് സലീം എന്നിവരുൾപ്പെടെയാണ് CPMലേക്ക് പാഞ്ഞു കയറിയിരിക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ടതെന്ന് മണ്ഡലത്തിൽ ഒരുപക്ഷെ ചർച്ചയായേക്കും. അതേസമയം തൃക്കാക്കര മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ മുഖ്യമന്ത്രി ഇന്നും പങ്കെടുക്കും, ഇനി വരുന്ന ദിവസങ്ങളിലും പങ്കെടുക്കും. മുഖ്യമന്ത്രിക്ക് പുറമെ വിവിധ മന്ത്രിമാരും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മറുവശത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനുമാണ് UDFന്റെ പ്രചാരണം നയിക്കുന്നത്. എന്നിട്ട് എന്തോ ബലം, 18 കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ അടിയൊഴുക്കിൽപ്പെട്ട് നേരെ CPMലേക്ക് ചേക്കേറിയിരിക്കുന്നത്. പ്രചാരണങ്ങളൊക്കെ നയിച്ചിട്ട് എന്താണ് കാര്യം? കോൺഗ്രസിന്റെ വേരും പിഴുതുകൊണ്ടല്ലേ പ്രവർത്തകർ CPMൽ ചെന്ന് കയറുന്നത്? എന്തായാലും സുധാകരനും സതീശനും കോൺഗ്രസിന്റെ തലപ്പത്ത് വന്നതിൽ പിന്നെ കോൺഗ്രസിന് നല്ല ബെസ്റ്റ് ടൈമാണ്.